ലൈംഗിക ബന്ധസമയത്തും ആർത്തവകാലത്തുമുള്ള സ്ത്രീകളിലെ അമിത വേദന, ഇവക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ചില വഴികളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അതെ, ലൈംഗിക ബന്ധസമയത്തും ആർത്തവകാലത്തുമുള്ള അമിത വേദന അലട്ടുന്ന സ്ത്രീകൾ നമുക്കിടയിൽ നിരവധിയാണ്. വേദന ഒരു രോഗമല്ല, എന്നാൽ ചില രോഗങ്ങളുടെ ലക്ഷണമാകാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് വേദനയ്ക്ക് ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. എങ്കിലും വീട്ടിൽ തന്നെ സ്വീകരിക്കാവുന്ന ചില വേദന സംഹാരികളെക്കുറിച്ച് ആയുർവേദം പറയുന്നുണ്ട്. അവ ഏതൊക്കെയെന്നതുകൂടി ഇനി നോക്കാം. ആർത്തവകാലത്ത് കഠിനമായ വേദന അലട്ടുന്നവർ ഒരു പിടി ഉലുവ അല്ലെങ്കിൽ എള്ളെടുത്ത് 5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. വെള്ളം 3/4 ഗ്ലാസ്സാക്കി വറ്റിച്ച് കുടിക്കുന്നത് വേദനയെ ശമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആർത്തവത്തിന് 2-3 ദിവസം മുൻപ് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് നല്ലതാണ്. ആർത്തവത്തിന് 3 ദിവസം മുൻപ് ത്രിഫല കഷായം പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് വിരേചനത്തിന് നല്ലതാണ്. അതുപോലെ ഒഴിഞ്ഞ വയർ ആർത്തവ വേദന കുറയ്ക്കുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ വയറ് കാലിയാക്കിയിടുക. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ അലട്ടുന്നവരിലാണ് പൊതുവെ ലൈംഗിക ബന്ധത്തിനിടെയുള്ള വേദന കാണാറ്. ഇവർക്കാണ് വേദന ശക്തമായി അനുഭവപ്പെടുക. അതിനാൽ വ്യക്തിശുചിത്വം പാലിക്കുക. ഒപ്പം ചെമ്പരത്തി കഷായവും ഉപയോഗിക്കാം. 5 ചെമ്പരത്തി പൂവ് 5 ഗ്ലാസ് വെള്ളത്തിലിട്ട് 5 മിനിറ്റ് തിളപ്പിക്കുക. ഇതിൽ പൂവ് മാറ്റിയ ശേഷം 1 നാരങ്ങയുടെ നീര് ഒഴിക്കുക. ഇതിൽ അല്പം ഉപ്പും പഞ്ചസാരയും ചേർത്തിളക്കി അല്പമായി കുടിക്കുന്നത് മൂത്രത്തിലെ അണുബാധ തടയുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ പലർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുമുണ്ട്. ലൈംഗിക ബന്ധത്തിൻ്റെ ദൈർഘ്യം എന്നത് മണിക്കൂറുകളല്ല, മറിച്ച് 3 മുതൽ 13 മിനിറ്റ് വരെയാണ് എന്നാണ് ആയുർവേദം പറയുന്നത്. പക്ഷേ ലൈംഗിക അവയവത്തിൻ്റെ നീളത്തെ സംബന്ധിച്ചും നമുക്കിടയിൽ പല തെറ്റിദ്ധാരണയുണ്ട്. 7 മുതൽ 16 സെൻറ്റിമീറ്റർ വരെയാണ് ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ സ്വാഭാവികമായ നീളം. 5 സെൻറ്റിമീറ്ററാണ് യോനിയുടെ സംവേദനക്ഷമമായ ഭാഗവും. അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആത്മവിശ്വാസമാണ് പ്രധാനം. മറ്റ് തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് അത് നീക്കിക്കളയുക. ബാക്കി എല്ലാ ആശങ്കയും മനസ്സിൽ നിന്ന് ഒഴിവാക്കി നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്ന അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.